ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് പേപ്പറും ഒപ്പം പ്രധാനപ്പെട്ട മറ്റു പത്രങ്ങളിലെ ഹിന്ദു ന്യൂസ് പേപ്പറിനൊപ്പം മറ്റു പത്രങ്ങളിലെ ന്യൂസ് കൂടി നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നു. ഹിന്ദു പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയുണ്ട്. ദാഹിയ സ്റ്റോംസ് ഇൻ ടു ഫൈനൽ, ഇന്ത്യ അഷ്വേർഡ് ഓഫ് അനദർ മെഡൽ എന്നുള്ളതാണ്. രവി ദാഹിയ, ഇന്ത്യയുടെ അദ്ദേഹം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിത്വമാണ്, റെസ്ലറാണ്. അദ്ദേഹം ഖസാക്കിസ്ഥാന്റെ നൂറിസ്ലാം സനിയോവിനെ 57 കിലോഗ്രാം സെമി ഫൈനൽ അദ്ദേഹത്തിന്റെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫൈനൽസിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായെങ്കിലും അദ്ദേഹത്തിനൊരു മെഡൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യൻ ഹോക്കി ടീം ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രോൺസ് മെഡൽ നേടിയ വിവരം നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഒപ്പോസിഷൻ റിജക്ട്സ് വെങ്കയ്യ ട്രൂസ് ഓഫർ ടു ഡിസ്കസ് ഫാർമർ പ്രൊട്ടസ്റ്റ്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഫാർമർ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യൂസ് മുൻപോട്ടേക്ക് വെക്കുകയുണ്ടായി. അപ്പോ പക്ഷെ ഒപ്പോസിഷൻ പാർട്ടീസ് അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഒപ്പം രാജ്യസഭ 3 ബില്ലുകൾ പാസാക്കിയിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളും ഒന്നാമത്തെ പേജിലുണ്ട്. ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ സെറ്റ്സ് ഓഫ് ഫോർ സി ട്രയൽസ് ഫ്രം ദ നേവൽ യോക്യാർഡ് ഇൻ കൊച്ചി. നേവി INS വിക്രാന്തിൽ അടുത്ത വർഷത്തോടു കൂടി ജോയിൻ ചെയ്യും. മനോഹരമായ ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ നേവൽ യോക്യാർഡിൽ കിടക്കുന്ന ഒരു കാഴ്ച. തദ്ദേശീയവുമായിട്ട് ധാരാളം ഡെവലപ്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു. Let us respect democracy, Kejriwal tells Lieutenant Governor. Two women officers played critical role in Delhi's police biggest arrest of the year. S.A. Neetu Sindhu and Preeti Samal. Kala Jadhedi, avare arrest cheyyukayaa അവര് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഡൽഹി ന്യൂസ് ആണ്, നമുക്ക് ആവശ്യമുള്ളതല്ല, ഞാൻ ഒഴിവാക്കാണ്. ഒരു ക്യൂരിയോസിറ്റിയിൽ കണ്ടപ്പോൾ ഞാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഡൽഹി ലോക്കൽ പേജിലെ വാർത്തകളാണ് നമ്മൾ ഒഴിവാക്കുന്നു. സബ്കോ റക്ഷൻ, സബ്കോ പോഷൻ, ഫ്രീ ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ, പ്രധാൻ മന്ത്രി ഗരീബ് കല്യാണ അന്ന യോജന സ്കീംസ്, അവയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ നോക്കുക, പ്രധാനപ്പെട്ട കാര്യമാണ്. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ് ഇന്ററാക്ഷന്റെയാണ് ഗരീബ് കല്യാണ യോജന. 25 കിലോ റേഷൻ ഡിസ്ട്രിബ്യൂഷനാണ് ലഭിക്കുക. ഒപ്പം എഡിറ്റോറിയലിലേക്ക് പോകുന്നു. എ ലാംഗ്വേജ് ലാഡർ ഫോർ ആൻ എഡ്യൂക്കേഷൻ റോഡ് ബ്ലോക്ക്. ദ ഡ്രീംസ് ഓഫ് മെനി ഇന്ത്യൻ സ്റ്റുഡൻസ് സീക്കിംഗ് ടു പെർസ്യൂ പ്രൊഫഷണൽ കോഴ്സസ് ഇൻ ദെയർ ഓൺ മദർ ടങ് ക്യാൻ ബി റിയലൈസ്ഡ്. ഈ എം വെങ്കയ്യ നായിഡു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലേഖനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദർ ടങ്കിലുള്ള എഡ്യൂക്കേഷൻ, അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് വെങ്കയ്യ നായിഡു വളരെ ആത്മാർത്ഥതയോടെ എഴുതുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ്
ഇന്ന് 11 സ്റ്റേറ്റ്സിൽ നമുക്ക് മാതൃഭാഷയിൽ പഠിക്കാനുള്ള അവസരം ഒരുങ്ങുന്നുണ്ട്. കേരളം എന്തുകൊണ്ടാണ് ഇതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് അറിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർട്ടിക്കിൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓവർ ദ ബോർഡർ ലൈൻ എന്നുള്ള എഡിറ്റോറിയലും ചർച്ച ചെയ്യുന്നുണ്ട്. ആസാം മിസോറാം റോ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പം ടിഗ്രേസ് വോസ് Ethiopia should end the blockade of the north and engage in talks with the TPLF, Tigray People's Liberation Front, Ethiopia. When Ethiopian Prime Minister Abiy Ahmed sent troops to Tigray, country's northernmost region, he promised it would be a short campaign against the Tigray People's Liberation Front. 7 months later, when Ethiopia declared unilateral ceasefire and withdrew, Abiy was indirectly accepting defeat. അപ്പോ അവിടെ ഒരു സൊല്യൂഷൻ ആണ് വേണ്ടത്. റിബിൾസുമായിട്ട് ഗവൺമെന്റും റിബിലുകളുമായിട്ടുള്ള ഈ ഒരു യുദ്ധം, അവിടെ ഒരു പീസ്ഫുൾ സൊല്യൂഷൻ എന്റെ ആവശ്യകതയെ കുറിച്ച് ഹിന്ദു ചർച്ച ചെയ്യും. നമ്മളത് ഡിസ്കസ് ചെയ്യും. പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടുപോവുകയാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കഷനിലേക്ക് വരികയാണ്. എയർ ക്വാളിറ്റി കമ്മീഷൻ ബിൽ ഫോർ നാഷണൽ ക്യാപിറ്റൽ റീച്ചിങ് ക്ലിയർഡ്. രാജ്യസഭയിലെ 3 ബില്ലുകൾ പാസ്സാക്കി. അതിലൊന്ന് എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. എയർ ക്വാളിറ്റി വലിയൊരു ഇഷ്യൂ ആണ് ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ. അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. 3 ബില്ലുകൾ പാസ്സാക്കി. പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇന്നത് അത് ഇന്നിപ്പോ ചർച്ച ചെയ്യും. NGOs, trust, memorials and social organizations had been allotted office space in Lutyens, Delhi, and they had 1.1 crore in dues. Urban Affairs Minister പറഞ്ഞാണ് ഗവൺമെന്റ് സ്പേസസ് ഒക്കെ കൊടുക്കും, പക്ഷെ റെന്റ് പലപ്പോഴും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം. Past 2 years saw people silenced, losing their jobs. MY Tarigami, അദ്ദേഹം പീപ്പിൾസ് അലയൻസ് ഫോർ ദ ഗുഡ്കർ ഡിക്ലറേഷൻ, an amalgam of 5 ജമ്മു ആൻഡ് കാശ്മീർ പാർട്ടീസ് ഇൻക്ലൂഡിംഗ് ദ നാഷണൽ കോൺഫറൻസ് ആൻഡ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പോൾ അവർ പറഞ്ഞത് പീപ്പിൾ ഡിവൈഡഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്, സൈലൻസ്ഡ്, റിപ്ഡ് ഓഫ് ദെയർ ജോബ്സ് ആൻഡ് റൈറ്റ്സ് ഓവർ ദ നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളൊരു വ്യൂ ആണ്. അപ്പം മറ്റു വാർത്തകളിലേക്കും വിശകലനങ്ങളിലേക്കും നമ്മൾ കിടക്കുന്നു. PM calls Mamata on flood situation. ഹുഗ്ലിയിലെ ഫ്ലഡ് ആണ് നമ്മൾ കാണുന്നത്. വലിയ വെള്ളത്തിൽ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. Taliban claim attack on Afghan minister. The group calls it is the beginning of retaliatory attacks against government personnel for the recent airstrikes. UN Security Council against Islamic Emirate ennulla mattoru vaartha. UN Security Council, India aanu ippo preside cheyyunna, declared that it does not support the restoration of the Islamic Emirate in Afghanistan as it expressed concern over the violence of the country. അത് രാജ്യവ്യാപകമായിട്ടുള്ള കൺസേൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രസ് സ്റ്റേറ്റ്മെന്റ് ബൈ കൗൺസിൽ പ്രസിഡന്റ് TS തിരുമൂർത്തി, മെമ്പേഴ്സ് ഓഫ് ദ 50-നേഷൻ കൗൺസിൽ റീ അഫേംഡ് ദാറ്റ് ദർ ഇസ് നോ മിലിറ്ററി സൊല്യൂഷൻ ടു ദ കോൺഫ്ലിക്ട്, ഡിക്ലെയർഡ് ദാറ്റ് ദ ഡു നോട്ട് സപ്പോർട്ട് ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഇസ്ലാമിക് എമിറേറ്റ്. ദ മെമ്പേഴ്സ് കോൾഡ് ഓൺ ബോത്ത് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ആൻഡ് താലിബാൻ ടു എൻഗേജ് മീനിങ് ഫുള്ളി in an inclusive Afghan-led and Afghan-owned peace process in order to make urgent progress to a political settlement. Afghanistan-led political settlement aanu varendathu.
അല്ലാതെ അവിടെ ഒരു ഇസ്ലാമിക് എമിറേറ്റ് ഉണ്ടാവുക അല്ല വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും. ബൈഡൻ കോൾസ് ഓൺ ക്യൂമോ ടു റിസൈൻ. ആൻഡ്രോ ക്യൂമോ, അദ്ദേഹം ഷുഡ് റിസൈൻ ഇൻ ലൈറ്റ് ഓഫ് എ റിപ്പോർട്ട് ബൈ ദി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ദാറ്റ് ഫൗണ്ട് ദ ഡെമോക്രാറ്റിക് ഗവർണർ ഹാഡ് സെക്ഷുവലി ഹരാസ്ഡ് 11 വിമൻ. ഐ തിങ്ക് ഹി ഷുഡ് റിസൈൻ. ബൈഡൻ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് അവിടെ ഒരു വിഷയമായിട്ട് വരുന്നത്. എത്യോപ്യ സസ്പെൻഡ്സ് ടു എയ്ഡ് ഗ്രൂപ്പ്സ് ഇൻ ടിഗ്രി. എത്യോപ്യ ഓൺ വെനസ്ഡേ ഡിഫെൻഡഡ് ഇറ്റ്സ് ഡെസിഷൻ ടു സസ്പെൻഡ് ടു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൂപ്പ്സ് ആക്റ്റീവ് ഇൻ ഇറ്റ്സ് വാർ ഹിറ്റ് ടിഗ്രി റീജിയൻ, അക്യൂസിംഗ് ദം ഓഫ് ഡിസമിനേറ്റിംഗ് മിസ്ഇൻഫർമേഷൻ ഓൺലൈൻ. ഓൺലൈനിലൂടെ മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഒഴിവാക്കി. ജെ സി ഓവൻസിനെ കുറിച്ച് ഹിന്ദു കൊടുത്തിരിക്കുന്നു, ഹി വൺ 4 ഗോൾഡ് മെഡൽസ് ഫോർ ഹിസ് കൺട്രി ആൻഡ് എ ബാറ്റിൽ ഫോർ ഹിസ് റേസ്. ബെർലിൻ ഒളിമ്പിക്സ് 1936 നടന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഹിറ്റ്ലർ. അത് അദ്ദേഹത്തിന്റെ ആര്യൻ സുപ്രീമസി അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമായിരുന്നു. അന്ന് 23 വയസ്സുള്ള ആഫ്രോ അമേരിക്കൻ അലബാമയിൽ നിന്നുള്ള അദ്ദേഹം 4 സ്വർണം നേടി ഹിറ്റ്ലറുടെ മുമ്പിൽ വെച്ച്. അങ്ങനെ ആ വംശീയ പോരാട്ടത്തിൽ അദ്ദേഹം മുൻപോട്ടേക്ക് നിന്നു എന്നുള്ളതാണ്. കാരൂർ ഫിനാൻഷ്യൽ പേജാണ്, നമുക്ക് ആവശ്യമുള്ള വാർത്തകളൊന്നും തന്നെ കാണുന്നില്ല. പിന്നീടുള്ള സ്പോർട്സ് പേജാണ്. അടുത്ത് നമ്മുടെ അബ്സല്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവുകയാണ്. അബ്സല്യൂട്ടിന്റെ ടീം സെറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽഡ് അനാലിസിസ് ക്യാൻഡി എന്നത് അതുകൊണ്ട് 40 പേജുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞാൻ വിശകലനത്തിന് വിധേയമാക്കുന്നത്. ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അടക്കം നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട പേജുകൾ മാത്രം അതിലേക്ക് നമ്മൾ പോകുന്നു. കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഡോസ് ഇനിഷ്യേറ്റീവ് ക്യാൻഡി വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ കറണ്ട് അഫയേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ലൈവ് മിന്റ് ഉണ്ട്, PIB, ORF, യോജന, കുരുക്ഷേത്ര, ഡൗൺ ടു എർത്ത്, ഇത്രയും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള വാർത്തകളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എഡിറ്റോറിയൽ നോ ഫണ്ടമെന്റൽ റൈറ്റ് ടു സ്ട്രൈക്ക് GST പൊളിറ്റിയിൽ നിന്നുള്ളതാണ്. റീസെന്റ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എസൻഷ്യൽ ഡിഫൻസ് സർവീസസ് ബിൽ 2021 ഇൻ ലോക്സഭ. To provide for maintenance of essential defense services. In the background, endana ennoru pakshe aalukal chodichekka ingane oru bill pass aayappol Indian ordnance factory indile oru oldestum largestum aaya industrial setup aanu adu department of defense production de keezhil varuna the union government oru long pending proposal munpotekku vichu to restructure the nearly 200 year old ordnance factory board. 200 പഴക്കമുള്ള ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി. അപ്പോ ഇൻ്റു 7 സ്റ്റേറ്റ് ഓൺഡ് കോർപ്പറേഷൻസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനി ആക്ട് 2013. അപ്പോ ഈ ഒരു നീക്കത്തിനെതിരെ അവിടെ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ സമരം നടത്തുവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഫെഡറേഷൻസും അതുപോലെ എംപ്ലോയീസും ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിനുള്ള നോട്ടീസ് കൊടുത്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന് എന്താണെങ്കിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഈ ബില്ല് വരുമ്പോൾ എന്താണ്, ഓർഡിനൻസ് ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ഉണ്ടാകും. ഡിഫൻസ് പ്രിപ്പയർനെസ്സിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ സമരം ചെയ്യാൻ പാടില്ല. ഇത് രാജ്യ താല്പര്യത്തെ മുൻനിർത്തി നമ്മൾ പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും അനുയോജ്യമായ ഒരു കാര്യമാണ്. കാര്യം ഈ ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ആളുകൾ സമരം ചെയ്തു കഴിഞ്ഞാൽ അത്
രാജ്യസുരക്ഷയെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഒരു സാധാരണ ഒരു കമ്പനി റൺ ചെയ്യുന്ന രീതിയിലല്ല ഇത്തരം സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നു. ഓർഡിനൻസ് ഫാക്ടറിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം 70,000 ആളുകളുണ്ട്. 51 ഓർഡിനൻസ് ഫാക്ടറികളിലായിട്ട് അവർക്ക് സമരം ചെയ്യുവാനുള്ള അവകാശം നഷ്ടമാവുകയാണ് ചെയ്യുക. സ്ട്രൈക്സും ലോക്കൗട്ട്സും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയലാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യൂസ് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, സമാനമായ കേസുകളും കൊടുത്തിട്ടുണ്ട്. ഹിന്ദു ആണ് സോഴ്സായിട്ട് വെച്ചിട്ടുള്ളത്. എ ലാംഗ്വേജ് ലാഡർ ഫോർ ആൻ എഡ്യൂക്കേഷൻ റോഡ് ബ്ലോക്ക്. ഗവർണൻസിൽ നിന്നുള്ളതാണ്. 14 എഞ്ചിനീയറിംഗ് കോളേജസ് അക്രോസ് 8 സ്റ്റേറ്റ്സ് ടു ഓഫർ കോഴ്സസ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ഇൻ സെലക്ട് ബ്രാഞ്ചസ് ഫ്രം ദ ന്യൂ അക്കാഡമിക് ഇയർ മാർക്സ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഇൻ അക്കാഡമിക് ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി ഓൺ വിച്ച് റെസ്റ്റ് ദ ഫ്യൂച്ചർ ഓഫ് സക്സീഡിംഗ് ജനറേഷൻസ്. It would be pertinent to recall the words of the Indian physicist and Nobel laureate Sir C.V. Raman, who demonstrating exemplary vision observed, "We must teach science in our mother tongue, otherwise science will become a highbrow activity. It will not be an activity in which all people can participate." Nobel സമ്മാനം ലഭിച്ച സി.വി. രാമൻ പറഞ്ഞത്, സയൻസ് മാതൃഭാഷയിൽ പഠിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം ഈ നമ്മുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അദ്ദേഹം ഈ മാതൃഭാഷയിലുള്ള ബോധനത്തെ കുറിച്ച് അദ്ദേഹം പല ഗുരു എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലേഖനമാണിത്. ഇപ്പൊ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും നമുക്കറിയാം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ സാഹചര്യങ്ങൾ സബ്ജക്ട്സ് ഒക്കെ എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ സിവിൽ സർവീസ് നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ എഴുതാം. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നല്ലതാണ് എന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെ പറയുമ്പോൾ, പ്രത്യേകിച്ചും അബ്സല്യൂട്ട് പോലുള്ള ഒരു IAS അക്കാഡമി, അത് ബൈലിംഗലായിട്ടുള്ള IAS അക്കാഡമിയാണ്, മലയാളത്തിൽ എഴുതേണ്ടവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷിലും എഴുതാമെന്ന് പറയുമ്പോൾ, ഈ ഒരു ആശയമൊക്കെ എത്രയോ ഗുണകരമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ ന്യൂസിലേക്ക് പോകുമ്പോൾ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE ബിടെക് പ്രോഗ്രാംസിലെ 11 നേറ്റീവ് ലാംഗ്വേജസ് അംഗീകരിച്ചിട്ടുണ്ട്. അത് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരും. ഏഷ്യൻ കൺട്രീസിൽ സൗത്ത് കൊറിയ, അതിൽ 70% യൂണിവേഴ്സിറ്റീസും കൊറിയനിലാണ് പഠിപ്പിക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റേജ്. സൗത്ത് കൊറിയ ഇന്ന് ഇന്റർനാഷണൽ സ്റ്റേജിൽ തന്നെ ഒരു വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ലേണിംഗ് ഇംഗ്ലീഷ് അമംഗ് പേരൻസ് അതൊരു ക്രൈസ് ആയിട്ട് വരുന്നുണ്ട്. സൗത്ത് കൊറിയൻ ഗവൺമെന്റ് 2018 banned the teaching of English prior to third grade in schools. മൂന്നാം ക്ലാസ്സിന് മുമ്പായിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി കൊണ്ടുവരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ പ്രൊഫഷൻസി കൊറിയനിൽ നല്ല പ്രൊഫഷൻസി ആളുകൾക്കുണ്ട്. ജപ്പാനിലും സമാനമായ സാഹചര്യം ഉണ്ട്. ജപ്പാനിലെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് എല്ലാം ജാപ്പനീസിലാണ് പഠിപ്പിക്കുന്നത്. ചൈനയിൽ മണ്ടാരിനാണ് ഇൻസ്ട്രക്ഷൻ. യൂറോപ്പും ഫ്രാൻസും ജർമ്മനിയും അവരുടെ ലാംഗ്വേജസ് പ്രൊട്ടക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഫ്രഞ്ച് ഓൺലി പോളിസി ആയിട്ട് അവര് വന്നിരിക്കുകയാണ്. ജർമ്മനിയിൽ സ്കൂളുകളിൽ ജർമ്മൻ തന്നെയാണ്, ഏതാണ്ട് 80% മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ജർമ്മൻ ഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയില് പ്രൊഫഷണൽ കോഴ്സ് പലതിലും ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു, സയൻസ് ആവട്ടെ എഞ്ചിനീയറിംഗ് ആവട്ടെ. അപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ടു പ്രൊട്ടക്ട് അവർ ലാംഗ്വേജസ് വൈൽ ഇംപ്രൂവിംഗ് the access and quality of our education. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് ഇത് കടന്നു ചെല്ലണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും മദർ ടങ്ങിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ മികച്ച ലേഖനമാണ്, കുറേ ഡയമെൻഷനും കൊണ്ടുവരുന്നു. യുനെസ്കോ പോലെയുള്ള ഓർഗനൈസേഷൻസും പറയുന്നത് മദർ ടങ്ങിലുള്ള പഠനം സെൽഫ് എസ്റ്റീം വളർത്തും, സെൽഫ് ഐഡന്റിറ്റിക്ക് കാരണമാകും എന്നാണ്. അതൊരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് സഹായകരമാണ്. പക്ഷെ കുട്ടികൾ ഇപ്പോഴും പല പേരൻസും എഡ്യൂക്കേറ്റേഴ്സും ചിന്തിക്കുന്നത് ഇംഗ്ലീഷിൽ മാത്രമേ പഠനം ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ്.
ഈ സാഹചര്യത്തിൽ മദർ ടംഗിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ 14 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് 11 ഭാഷകളിൽ വിദ്യാഭ്യാസം ആരംഭിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ബോട്ടൽനെക്സ് ഹയർ എഡ്യൂക്കേഷൻ നേറ്റീവ് ലാംഗ്വേജസിന്റെ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പറയുന്നത്. എന്നാൽ കാര്യം മാറുകയാണ്, ആ സിറ്റുവേഷൻ മാറും. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മാറും. ടെക്നോളജിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിമോട്ട് ഏരിയാസിലും ഇന്ത്യൻ ലാംഗ്വേജ് കോഴ്സസ് വരണം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 45 ആൻഡ് ആർട്ടിക്കിൾ 39F ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്നത് ഹാസ് എ പ്രൊവിഷൻ ഫോർ സ്റ്റേറ്റ് ഫണ്ടഡ് ആസ് വെൽ ആസ് ഇക്വിറ്റബിൾ ആക്സസബിൾ എഡ്യൂക്കേഷൻ എന്നാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇപ്പൊ സിവിൽ സർവീസ് റീജിയണൽ ലാംഗ്വേജിൽ എഴുതുന്നു, എത്രയോ ആളുകൾക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുക. അപ്പൊ എഞ്ചിനീയറിംഗ് സമാനമായ കാര്യത്തിൽ വരുന്നു. 42nd അമെൻമെന്റ് 1976 സ്റ്റേറ്റിൽ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ പോളിസീസ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും അതിൽ വ്യക്തമായ ഒരു കാര്യം ചെയ്യാനുണ്ട്. ആർട്ടിക്കിൾ 21A പ്രകാരം അതൊരു എൻഫോഴ്സബിൾ റൈറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ മാറിയിട്ടുണ്ട്, 2002 86th അമെൻമെന്റ് പ്രകാരം. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ, അത് പ്രകാരം 6 to 14 വരെയുള്ള ആളുകളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വിദ്യാഭ്യാസം. അതുപോലെ 25% റിസർവേഷൻ ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസിന് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സിൽ സർവശിക്ഷാഭിയാനും മിഡ് ഡേ മീൽ സ്കീംസും ഒക്കെ തന്നെ കടന്നു വരുന്നുണ്ട്. പ്രാദേശിക ഭാഷയിൽ പഠിക്കുക, അത്തരം വിദ്യാർത്ഥികളെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ തന്നെ ഒരു നയമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. എ ഗ്രാൻഡ് ടാക്സ് ബാർഗെയിൻ ഇൻ ഡേഞ്ചർ ഓഫ് കമ്മിങ് അബൌട്ട്, GS 3 ഒരു ടോപ്പിക്കാണ്. 4 ശേഷം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് റിമൈൻ സബ്സ്റ്റാൻഷ്യലി അൺറിയലൈസ്ഡ്, ഇറ്റ് ഈസ് ഫാർ ക്രൈ ഫ്രം ദ അറ്റംപ്റ്റഡ് അവോയ്ഡൻസ് ഓഫ് കാസ്കേഡിംഗ് ആൻഡ് കണ്ടിന്യൂസ് to be not very transparent multi-rate system with associated difficulties in computing tax liability, tax burden, tax incidence. GST regime vannu kaniyum revenue collection adile state inde vihidavum state inde compensation okke kodukkam ennu parnittunde. States and center nammulla disputes adu maaranam ടാക്സ് സ്ട്രക്ചറിലുള്ള ഇഷ്യൂസ് അതിൽ മാറ്റങ്ങൾ കടന്നു വരാം. അതിനെക്കുറിച്ചും GST ഇപ്പോഴത്തെ ഘടനയെ കുറിച്ചും ഒക്കെയാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കോമൺ ടോപ്പിക്കാണ്. പാർലമെന്ററി ഡിസ്റപ്ഷൻസ് നടക്കുന്നു. ഡിസ്റപ്ഷൻ വിച്ച് അറ്റ് ടൈംസ് ബോർഡേഴ്സ് ഓൺ വാൻഡലിസം ഹാസ് ബീൻ ഫ്രീക്വന്റ് ഇൻ പാർലമെന്ററി റീസെന്റ് ടൈംസ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ്. രാജ്യസഭയിൽ പലപ്പോഴും പ്രൊഡക്ടിവിറ്റി കുറയും ഡിസ്റപ്ഷൻ വരുമ്പോൾ. അപ്പോൾ ഡിഫൻഡഡ് ബൈ ദ ഓപ്പോസിഷൻ, ഇതൊരു കൗണ്ടർ അരഗൻസ് ഓഫ് ദ റൂളിംഗ് ഡിസ്പെൻഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പ്രശ്ന സങ്കീർണമായ കാര്യങ്ങൾ പെട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരിക്കലും ഭൂഷണമല്ല. പല ബില്ലുകളും പെൻഡിങ് ആവുന്നുണ്ട്. ഒന്ന്, ജനങ്ങളുടെ പണം കോസ്റ്റ് ഓഫ് പൂവർലി മേഡ് ലോസ് ദാറ്റ് ആർ ഇൻഎഫക്റ്റീവ്. പലപ്പോഴും അക്കൗണ്ടബിലിറ്റി ഓഫ് ദ ഫങ്ഷനിങ് ഗവൺമെന്റ് പലപ്പോഴും അവര് മിസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി മിസ് ചെയ്യുമ്പോഴാണല്ലോ ഇത്ര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ള വായനക്കാരുടെ അതുപോലെ തന്നെ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ MBAs, കോഡ് ഓഫ് കണ്ടക്ട് പെരുമാറ്റച്ചട്ടം വരേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്സഭ സ്പീക്കറും പുതിയ ന്യൂ റൂൾ പ്രകാരം MPമാരെ സസ്പെൻഡ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അവർക്ക് ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും പ്രത്യേകിച്ചും അതിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൂടി ഇല്ലെങ്കിൽ പാർലമെന്റിന്റെ ഫംഗ്ഷൻ ശരിയായ രീതിയിൽ മുൻപോട്ട് പോകത്തില്ല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ്.
issues with the panchayat extension to scheduled areas. Passant 1996 political nalam adivasi governance system the palapodi namakriyam ee british parliamentary democracy reethigalum ajjokka baadichittu appo adugond endu sambhavichu ennu vacha traditional system palapodi adivasi area il nashtapettu അപ്പൊ അതിന് ഒരു മാറ്റം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് പെസ ആക്ട് നിലവിൽ വന്നത്. ആദിവാസിക്ക് അവരുടെ ഒരു ഫെഡറൽ ഗവർണൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. വിമൻ വെയർ മോസ്റ്റ്ലി നോട്ട് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് പ്രോസസ്. പെസ ആക്ട് വിച്ച് വാസ് സപ്പോസ് ടു അപ്ഹോൾഡ് ദ ട്രഡീഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഹാസ് സോ ഫാർ നോട്ട് ബീൻ ഫുള്ളി ഇംപ്ലിമെന്റഡ് ഇൻ ഇറ്റ്സ് ട്രൂ സ്പിരിറ്റ്. പെസ ആക്ടിനെ കുറിച്ച് നിങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കണം. പെസ ആക്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, കാര്യം പെസ ആക്ട് ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് അത് കാരണമായി. പല സ്ഥലങ്ങളിലും ഈ ഒരു ആക്ട് ശരിയായ രീതിയിലല്ല നടപ്പിലാക്കിയിട്ടുള്ളത്. സ്റ്റേറ്റ് വിത്ത് ഫിഫ്ത് ഷെഡ്യൂൾഡ് ഏരിയാസ് ദാറ്റ് കവർ അണ്ടർ പെസ ആക്ട് ആർ ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, രാജസ്ഥാൻ ആൻഡ് തെലങ്കാന. അപ്പൊ ഇവിടത്തെ ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ ഈ ആക്ടിന്റെ കൺട്രോളിൽ വരും. ഇതിന്റെ ഒരു ഗ്രാമസഭാസ് ആണ് ഫൗണ്ടേഷൻ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ. ഒപ്പം അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പ്രാദേശിക തലത്തിലുള്ള നീക്ക് പോക്കുകളും മറ്റുമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ട്രൈബൽ ഗവേണൻസ് സിസ്റ്റം എഫക്റ്റീവ് ആകും. വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ അവിടെയുണ്ട്. സാന്താൾ, ഒറിയോൺ, മുണ്ട, ഹോ എന്നൊക്കെ പറയുന്ന ഓരോ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ സഹായകമാണ്. എയർപോർട്സ് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അമെൻമെന്റ് ബില്ല്, അത് പാർലമെന്റ് രണ്ട് ഹൗസസിലും അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. സിംഗിൾ എയർപോർട്സിന്റെ തരീഫ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇന്ത്യയിലെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ ആറെണ്ണമാണ്: ഷിർദി, ദുർഗാപൂർ, പാക്യോങ്, കണ്ണൂർ, പറവക്കൽ, കൽബുർഗി. ഇത്രയാണ് ഗ്രീൻഫീൽഡ് എയർപോർട്സ്. ഇന്ത്യയുടെ സെക്ടേഴ്സ് ആണ്, എക്കണോമിക് സെക്ടറാണ്. ആക്ടിവിറ്റി വെച്ചിട്ട് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ക്വാട്ടർനറി ആക്ടിവിറ്റീസ്, ക്യൂനിയറി ആക്ടിവിറ്റീസ് എന്നിങ്ങനെ ചെയ്തിട്ടുണ്ട്. വർക്ക് കണ്ടീഷൻ വെച്ച് ഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അസറ്റ് ഓണർഷിപ്പ് വെച്ചിട്ട് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഇങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. അമ്പത് ശതമാനം ഫണ്ട്സ് എം ബി ലാബ് പ്രൊജക്ടിന് അലോട്ട് ചെയ്ത് ലാബ്സ് ആയി പോയിരിക്കുന്നു. 2,200 കോടി രൂപ. പലപ്പോഴും നമ്മുടെ എം പിമാരൊന്നും ഡെവലപ്മെന്റ് പ്രൊജക്ട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എം ബി ലാബ്സ് സ്കീം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. എം പിമാരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ലോക്സഭ റീസെന്റ് പാസ് ദ ബിൽ ടു ഫോർമലൈസ് ദ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഫോർ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്. നമ്മൾ പത്രം വായിച്ചപ്പോഴും കണ്ട വാർത്തയാണ്. എക്സ്ട്രീം വെദർ ഇവന്റ്സ് വിൽ ബിക്കം മോർ ഫ്രീക്വന്റ് ആൻഡ് ഇന്റൻസ്. GS3 എൻവയോൺമെന്റ് എന്നുള്ളതാണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഒരു കാര്യം. ഇന്ത്യൻ ജോഗ്രഫാൾസ് റീസെന്റ്
stated that recent weather events linked to climate change and weather forecasting. Climate change may ബന്ധപ്പെട്ട് intensive ആകും കൂടുതൽ intensive ആകാനുള്ള ഒരു possibility കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒക്കെ ഭാഗമായിട്ടുണ്ടാകും. 10 വർഷത്തിനിടയിൽ അത് കൂടിയിട്ടുണ്ട്. മൺസൂണിന്റെ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തണ്ടർ സ്റ്റോംസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തണ്ടർ സ്റ്റോംസിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതും ഒരു ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ഹീറ്റ് വേവ്സ് നമുക്കറിയാം. ഹീറ്റ് വേവ്സ് റീസൻ്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഏതൊക്കെ തരത്തിൽ ഒരു സമൂഹത്തെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് നമ്മൾ നിങ്ങളിവിടെ ഉണ്ട്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1875 ഫോം ചെയ്തത്. ഗവൺമെന്റ് ഏജൻസിയാണ്. മെട്രോളജി സിസ്മോളജി അസോസിയേറ്റഡ് സബ്ജക്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഏജൻസി. ഫാമിംഗ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഡയറക്ടർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എയർക്രാഫ്റ്റ് കാരിയറാണ് ISC 1, ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ 1. INS വിക്രാന്ത് എന്നറിയപ്പെടും. അത് ഇന്ത്യൻ നേവിയോട് ഈ വർഷം അവസാനം ചെയ്യും. കൊച്ചിയിലാണ് ഒരു ഏജൻസി. ഓവർ 700 ഹലാം പീപ്പിൾ റിട്ടേൺ ടു ത്രിപുര ആഫ്റ്റർ ഫ്ലീയിംഗ് മിലിറ്റൻസ്. നോർത്തേൺ ത്രിപുരയിലെ ഒരു എക്സോഡസ് സഞ്ചാരം, അവരവിടുന്ന് പ്രവാസത്തിലേക്ക് പോയി അല്ലെങ്കിൽ യാത്ര ചെയ്യ ലോക്കൽ ഇൻഡോജീനിയസ് റെസിഡൻസ് മിസോറാം ബ്രൂ റെഫ്യൂജീസ് അവരൊക്കെ ക്ലാഷ് ചെയ്തു ഫാമിലി ലൈനിന് വേണ്ടിയിട്ട്. അവസാനം സബ് ഗ്രൂപ്സ് ഒക്കെ ഡിസ്പ്ലേസ്ഡ് ആവുകയും മറ്റുമൊക്കെ ചെയ്തു. അപ്പോ ഈ വയലൻസിനെ തുടർന്ന് അവര് ഓടിപ്പോയവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുക. ഹലാം സബ് ട്രൈബ്സ് എന്ന് പറയുന്നത് ത്രിപുരയിലുള്ള കുക്കിച്ചിൻ ട്രൈബ്സിന്റെ ഒരു സബ് ഗ്രൂപ്പ്സ് ആണ്. ടിബറ്റോ ബർമൻ എത്നിക് ഗ്രൂപ്പാണ്. അവരുടെ ലാംഗ്വേജ് ടിബറ്റോ ബർമൻ ഫാമിലിയിലുള്ള നില കുക്കി എന്നാണ് അറിയപ്പെടുന്നത്. ബർക്കി ഹലാം എന്നും അറിയപ്പെടുന്നു. കോലൈ റൂപ്പിനി മോൽസാം റാംഗ്ലോങ് ലങ്കായ് ഇതൊക്കെയാണ് അവരുടെ ഡാൻസ് ഫോംസ്. ത്രിപുരയിൽ താമസിക്കുന്ന മിസോയിൽ നിന്നുള്ള ട്രൈബ്സ് ആണ് ഈ ബ്രൂ റിംഗ് റെഫ്യൂജീസിൽ വരുന്നത്. ഇത്രയും വാർത്തകളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ സെപ്റ്റംബറിൽ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. സ്കോളർഷിപ്പ് എക്സാം ഈ മാസം അവസാനത്തോടുകൂടി നടക്കുന്നു. താല്പര്യമുള്ളവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പം ഡിഗ്രി വിത്ത് സിവിൽ സർവീസിന്റെ അഡ്മിഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ സയൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്. പ്രിലിമിന്റെ ക്ലാഷ് പ്രോഗ്രാമും നടക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും.